ഒരു കൊക്ക് കുറേ നേരമായിട്ട് ഒച്ചകളെ തപ്പിക്കൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയം ഒരരയന ഈ കൊക്കിന്റെ അടുക്കിലേക്ക് പറന്നു വന്നു. ആകാംക്ഷയോടെ കൊക്ക് ചോദിച്ചു, നീ എവിടുന്ന് വരിക? അരയന പറഞ്ഞു, ഞാനേ സ്വർഗത്തിൽ നിന്ന് വരിക, നിന്നെ അങ്ങോട്ട് ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, സ്വർഗം ഒന്ന് കാണണം കേട്ടോ, ഭയങ്കര സംഭവമാണ്. അവിടുത്തെ റോഡുകളും വഴികളും ഒക്കെ ഉണ്ടല്ലോ സ്വർണം കൊണ്ടാണ്. പിന്നെ ഗേറ്റ് ആണ് പറയണ്ട, രത്നങ്ങൾ കൊണ്ടാണ് ഗേറ്റ് പണിതേക്കുന്നത്. അവിടെ ജീവജല നദികളുണ്ട്, ആ സ്ഫടികം പോലെ തെളിഞ്ഞ നദികളാണത്. 1, 2, 3 എന്നുള്ള നിലയിൽ സ്വർഗത്തെ കുറിച്ച് ഈ അരയന്നെ അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. എന്നാൽ കൊക്കിന് അത് അത്ര വലിയ സന്തോഷമൊന്നും ആയില്ല. അവസാനം കൊക്ക് ചോദിച്ചു, അതെ സ്വർഗത്തിൽ ഒച്ചുണ്ടോ? ഒച്ച, ആ ഒച്ചുണ്ടോ എന്ന് സ്വർഗത്തിൽ എനിക്ക് തിന്നാനായിട്ടേ, ഒച്ചനെ ഒന്നും ഞാൻ കണ്ടില്ല. ആ എന്നാ പിന്നെ നീ വെക്കോ സ്വർഗത്തിലോട്ട്, ഞാനില്ല. ഒരു ഒച്ചിനു വേണ്ടി സ്വർഗത്തെ നഷ്ടമാക്കിയ കൊക്കിനെ പോലെ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനും ഇവിടെ എന്തൊക്കെ നേടാനും ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയങ്ങൾ ചെലവഴിച്ചു നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയുകയാണോ? ഒരിക്കലും അത് ചെയ്യരുത്, അപകടമാണ്. എന്നാൽ ഇവിടെ ഒന്നും കിട്ടിയില്ലെന്ന് വേണ്ടിയല്ല, കർത്താവേ ഞങ്ങൾക്ക് അവിടെ വരുന്നതാണ് ഞങ്ങളുടെ സന്തോഷമെന്ന് പറയാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം ഒരു പാത്ര പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ യേശാവിനെ പോലെ ആയിത്തീരാതെ ഇവിടുത്തെ സുഖങ്ങൾക്കും ഈ ലോക ജീവിതത്തിൻ്റെ സംതൃപ്തിക്കും വേണ്ടി നമ്മുടെ ആയുസ്സിനെ നഷ്ടമാക്കാതെ ഈ കൊച്ചായുസ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇന്ന് രാവിലെ സമയം ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം കർത്താവിനോട് ഒരുമിച്ചുള്ള ആവാസമാണ്. അതിനായി ഞങ്ങളെ നീ അവിടുന്ന് ഒരുക്കണേ കർത്താവേ, ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ അതിനായി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.